നമസ്കാരം. വെൽക്കം ടു യോഗ വിത്ത് ലാൽ. ഞാൻ മണിലാൽ. നമ്മളിന്നിവിടെ ചെയ്യുന്നത് എയ്റോബിക്സ് വിത്ത് കുറച്ച് യോഗ സ്ട്രെച്ചിങ്സാണ്. അപ്പോൾ എയ്റോബിക് യോഗ എന്ന് നമുക്ക് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം അല്ലെങ്കിൽ ബോഡി വെയ്റ്റ് കുറയ്ക്കണമെങ്കിൽ തുടർച്ചയായി 12 മിനിറ്റ് എങ്കിലും ഒരേ വ്യായാമം അല്ലെങ്കിൽ ആ വ്യായാമ പദ്ധതി ചെയ്തിരിക്കണമെന്നാണ്. തുടർച്ചയായിട്ട് അതിപ്പോൾ യോഗയാണെങ്കിലും അത് ഇടയ്ക്കിടയ്ക്ക് വിശ്രമം കൊടുക്കാം, പക്ഷേ എന്നാലും ഒരു കണ്ടിന്യൂസ് ആയിട്ട് 12 മിനിറ്റ് എങ്കിലും ചെയ്യണമെന്നാണ്. അപ്പോൾ അത് കണക്കാക്കിയിട്ടാണ് നമ്മളിവിടെ ഒരു 15 മിനിറ്റ് നേരം വരുന്ന ഒരു വ്യായാമ പദ്ധതിയാണ് ചെയ്തിരിക്കുന്നത്. എയ്റോബിക്സാണ്. ഈ എയ്റോബിക്സ് ചെയ്യുമ്പോഴുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രത്ത് റേറ്റ് കൂടും. ആ ബ്രത്ത് റേറ്റ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മെറ്റബോളിസം അല്ലെങ്കിൽ ഉപാപചയ പ്രവർത്തനങ്ങൾ നന്നായി നടക്കുകയും അതുകൊണ്ട് തന്നെ നമ്മുടെ തടി കുറയും. അപ്പോൾ ആരോഗ്യത്തെക്കുറിച്ച് ആരോഗ്യത്തിന് കൂടുതൽ ബല കൽപ്പിക്കുന്നവർ നിശ്ചയമായും എല്ലാ ദിവസവും ഈ 15 മിനിറ്റ് വീഡിയോ, അത് വീഡിയോ നോക്കിക്കൊണ്ട് തന്നെ ചെയ്യുക. അത് കണക്കാക്കിയിട്ടാണ് നമ്മളത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരാൾ പറഞ്ഞു തരുന്ന പോലെ തന്നെ നമുക്ക് അതിൽ നോക്കി ചെയ്യാം. അപ്പോൾ ഇടയ്ക്ക് തെറ്റ് വരുന്നില്ലല്ലോ. ഒരു ഒന്നിന് ശേഷം ഏത് ചെയ്യണം എന്നുള്ള കറക്റ്റ് ആ ഒരു പാറ്റേണിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും അത് നോക്കി ചെയ്യുക. നല്ല ആരോഗ്യത്തോടു കൂടിയിരിക്കുക, നന്നായി ശ്വസിക്കുക. എല്ലാവർക്കും ഈ വീഡിയോ കാണുവാനായിട്ട് സ്വാഗതം. നമസ്തേ. നമുക്ക് ആ മ്യൂസിക്കിനൊപ്പം നടന്നു തുടങ്ങാം. ആ വളരെ സുഖകരമായി
കഴിക്കുന്ന ഭക്ഷണത്തേക്കാൾ അടുത്ത നടപ്പ് ഇതാണ്.
ഓടുന്നത് പോലെ നല്ല സ്പീഡ് ചെയ്യാൻ പറ്റും.
എല്ലാവരും ഈ വീഡിയോ കണ്ടു എന്ന് വിചാരിക്കുന്നു. അത് വളരെ ഭംഗിയായി ചെയ്തു എന്നും വിചാരിക്കുന്നു. ആദ്യം കുറച്ച് ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും ആ ഒരു നമ്മുടെ വിൽ പവർ വിടാതെ സ്ഥിരമായി ചെയ്യുക, അതാണ് ഏറ്റവും പ്രധാനം. മടി ഒക്കെ അതിൻ്റെ കൂടെ ഉള്ളതാണ്. ആ മടി അലസതയൊക്കെ മാറ്റി വയ്ക്കുക, നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയാണ് എന്നുള്ളത് ആ ഒരു രീതിയിൽ ആത്മാർത്ഥമായി ചെയ്യുക. ഒരു 15 മിനിറ്റ് എല്ലാവരും ഈ വീഡിയോ നോക്കി തന്നെ ചെയ്യുക. അത് നന്നായി ഇഷ്ടപ്പെട്ടെങ്കിൽ അതിൻ്റെ കമൻസ് എഴുതുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. നമുക്ക് വീണ്ടും അടുത്ത ഒരു വീഡിയോയുമായി ഈ ചാനലിലൂടെ കാണാം. അതുവരെ എല്ലാവർക്കും ശുഭദിനം. ലോകാസമസ്ത സുഖിനോ ഭവന്തു.